അധ്യായം 16. വിപരീതങ്ങൾ ആകർഷിക്കുന്നു. അഗ്നിജ്വാലകൾ രൂക്ഷമായി കൊണ്ടിരുന്നു. മാനസ സരോവരത്തിന് സമീപം തീജ്വാലകൾ ഇത്ര ഉയരത്തിൽ പൊങ്ങുന്നത് ശിവൻ ഒരിക്കലും കണ്ടിരുന്നില്ല. ഹുങ്കാരമിടുന്ന കാറ്റും തുറന്ന മൈതാനവും അവൻ്റെ ഗോത്രവർഗമായ ഗുണവംശത്തിൻ്റെ കരുത്തും ചേർന്ന് ഒരു തീയിനെയും ഇത്രത്തോളം ഉയരത്തിൽ കത്തിപ്പടരുവാൻ അനുവദിച്ചിരുന്നില്ല. അവൻ ചുറ്റും നോക്കി. അവൻ്റെ ഗ്രാമം വിജനമായിരുന്നു. ഒരു മനുഷ്യജീവിയെ പോലും കാണാനില്ലായിരുന്നു. അവൻ്റെ കുടിലിൻ്റെ ചുമരുകളെ നക്കി തിന്നുകയായിരുന്നു ആ തീജ്വാലകൾ. അവൻ സരോവരത്തിനു നേരെ തിരിഞ്ഞു. പുണ്യ സരോവരമേ, എൻ്റെ ആളുകളെവിടെ? പ്രകൃതികൾ അവരെ ബന്ദികളാക്കിയോ? ശിവ സഹായിക്കേ. ശിവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് രക്തത്തിൽ കുളിച്ച് ബൃഹസ്പതി ആ നരക അഗ്നിയിലൂടെ ഗ്രാമകവാടത്തിനപ്പുറത്തേക്ക് പാഞ്ഞു വരുന്നതാണ്. മൂടുപടമിട്ട വലിയൊരു രൂപം വാൾ ഊരിപ്പിടിച്ച് അവൻ്റെ പിന്നാലെ ഓടി വരുന്നുണ്ടായിരുന്നു. ശിവൻ ബൃഹസ്പതിയെ തൻ്റെ പുറകിലേക്ക് വലിച്ചു നിർത്തി വാൾ ഊരിപ്പിടിച്ച് ആ നാഗനെ നേരിടാൻ തയ്യാറായി നിന്നു. അമ്പയ്യാനുള്ള അകലത്തെത്തിയപ്പോൾ ശിവൻ അലറി, നിനക്കവനെ ഒരിക്കലും കിട്ടില്ല, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. നാഗൻ്റെ മൂടുപടത്തിന് സ്വയം ജീവൻ വെക്കുന്നതുപോലെ അത് വികൃതമായി ചിരിച്ചു. എനിക്കവനെ കിട്ടിക്കഴിഞ്ഞു. ശിവൻ വട്ടം തിരിഞ്ഞു. അവന് പുറകിലായി മൂന്ന് പാമ്പുകളുണ്ടായിരുന്നു. അതിലൊന്ന് ദംശങ്ങളേറ്റ ബൃഹസ്പതിയുടെ നിശ്ചല ശരീരം വലിച്ചുകൊണ്ടു പോകുന്നുണ്ടായിരുന്നു. മറ്റു രണ്ടെണ്ണം തീ തുപ്പിക്കൊണ്ട് ശിവനെ അങ്ങോട്ട് അടുക്കാൻ സമ്മതിക്കാതെ അതിന് കാവൽ നിന്നു. അവ ബൃഹസ്പതിയെ നാഗൻ്റെ അടുത്തേക്ക് വലിച്ചുകൊണ്ടു പോകവേ ശിവൻ നിസ്സഹായമായ രോഷത്തോടെ അത് നോക്കി നിന്നു. ക്രുദ്ധനായ ശിവൻ നാഗന് നേർക്ക് തിരിഞ്ഞു. രുദ്രഭഗവാനെ കരുണ കാണിക്കണേ, ശിവൻ മന്ത്രിച്ചു. ഗുരുതരമായി മുറിവേറ്റ് രക്തമൊഴുകിയിരുന്ന ദ്രപകു നാഗൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. പരാജിതനായി ഒറ്റപ്പെട്ട് വധിക്കപ്പെടാനായി കാത്തിരുന്നു. ദ്രപകുവിൻ്റെ തൊട്ടടുത്തായി ഒരു സ്ത്രീ മുട്ടുകുത്തി ഇരിപ്പുണ്ടായിരുന്നു. അവളുടെ കൈത്തണ്ടയിലൂടെ ചോരച്ചാലുകൾ ഒഴുകി. തിരമാല പോലെ ഇളകിയിരുന്ന കേശഭാരം താഴേക്ക് നോക്കിയിരുന്ന അവളുടെ മുഖം മറച്ചു. അപ്പോൾ കാറ്റ് എല്ലാം വ്യക്തമാക്കി. അവൾ തല ഉയർത്തി നോക്കി. അത് അവളായിരുന്നു. അവന് രക്ഷിക്കാൻ കഴിയാതിരുന്ന സ്ത്രീ, അവൻ രക്ഷിക്കാതിരുന്ന സ്ത്രീ, അവൻ രക്ഷിക്കുവാൻ ശ്രമിക്കുക പോലും ചെയ്യാതിരുന്ന സ്ത്രീ. രക്ഷിക്കണേ, ദയവായി രക്ഷിക്കണേ. നീ അതിന് ധൈര്യപ്പെടുന്നുവോ? നാഗൻ്റെ നേർക്ക് ചൂണ്ടി ക്ഷോഭത്തോടെ ശിവൻ അട്ടഹസിച്ചു. നാഗൻ ശാന്തനായി വാളുയർത്തി ഒരു നിമിഷം പോലും സന്ദേഹിക്കാതെ ആ സ്ത്രീയുടെ തലയറുത്തു. വിയർത്തു കുളിച്ച് ശിവൻ ഉണർന്നു. അവൻ്റെ നെറ്റി അപ്പോഴും ചൂടുകൊണ്ട് പൊള്ളുന്നുണ്ടായിരുന്നു. ആ ചെറിയ തമ്പിനുള്ളിൽ അവൻ ചുറ്റും നോക്കി. മധുമതി പതിയെ കരയിൽ ഓളം തല്ലുന്ന ശബ്ദം അവൻ കേട്ടു. അവൻ കൈത്തണ്ടയിൽ നോക്കി. സർപ്പാകൃതിയുള്ള ഓം മുദ്രയുള്ള കങ്കണം കൈത്തണ്ടയിൽ കിടപ്പുണ്ടായിരുന്നു. ഉറക്കെ ശപിച്ചുകൊണ്ട് ആ കങ്കണം തറയിലെറിഞ്ഞ് ശിവൻ ശയ്യയിലേക്ക് മലർന്നു. തലയ്ക്ക് കനത്ത ഭാരം അനുഭവപ്പെട്ടു. ആ രാത്രി മധുമതി ശാന്തമായി ഒഴുകി. പരശുരാമൻ തല ഉയർത്തി നോക്കി. അയാളുടെ ഉദ്യമം നിർവഹിക്കുവാൻ മതിയായത്ര വെളിച്ചം നിലാവ് നൽകി. ഇരുമ്പുകൊണ്ടുള്ള ആ പരന്ന വായ്ത്തല വേണ്ടത്ര ചൂടായിട്ടുണ്ടോ എന്ന് അയാൾ പരിശോധിച്ചു. അതിന് കുറച്ചുകൂടി ചൂട് വേണമായിരുന്നു. ഒറ്റ വെട്ടിന് ആ മാംസം പൂർണ്ണമായി മുറിഞ്ഞു പോകണം, അല്ലെങ്കിൽ ചോര നിലക്കില്ല. മഴുവിൻ്റെ വായ്ത്തല മൂർച്ച കൂട്ടുവാൻ അയാൾ മടങ്ങിപ്പോയി. വായ്ത്തലയുടെ മൂർച്ച അയാൾ ഒന്നുകൂടി പരിശോധിച്ചു. ക്ഷൗരക്കത്തിയുടെ മൂർച്ച ഒരൊറ്റ വെട്ടുമതി. അയാൾ തിരിഞ്ഞു നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. തൻ്റെ മേലങ്കി വലിച്ചെറിഞ്ഞ് അയാൾ ഒരു ദീർഘനിശ്വാസം അയച്ചു. രുദ്രഭഗവാനെ, എനിക്ക് കരുത്തു നൽകണേ. ഇടതുകൈ ചുരുട്ടിവെച്ചു. നീലകണ്ഠൻ്റെ പ്രിയപ്പെട്ടവനെ വധിക്കാൻ ധൈര്യം കാട്ടിയ പാപക്കൈ ഉയർന്നു നിന്നിരുന്ന മരക്കുറ്റിയിൽ അയാൾ പിടുത്തമിട്ടു. മുറുകെ പിടിച്ചു. ചുമൽ കൊണ്ട് വീശി ആയുവാനുള്ള സൗകര്യമുണ്ടാക്കി. മുൻപ് അയാളുടെ പല ശത്രുക്കളുടെയും തല വെട്ടുന്നതിന് ആ മരക്കുറ്റി ഉപയോഗിച്ചിരുന്നു. നിർഭാഗ്യവാന്മാരായ ആ മനുഷ്യരുടെ രക്തം വീണ് ആ മരക്കുറ്റിക്ക് ചുമന്ന നിറമായിരുന്നു. ഇനി അയാളുടെ രക്തം അവരുടെ രക്തത്തോടൊപ്പം ചേരും. വലതുകൈ നീട്ടി അയാൾ ആ കൈക്കോടാലി എടുത്ത് ഉയർത്തിപ്പിടിച്ചു. പരശുരാമൻ ഒരിക്കൽ കൂടി മുകളിലേക്ക് നോക്കി നെടുവീർപ്പയച്ചു. എനിക്ക് മാപ്പു തരൂ പ്രഭോ. ആഞ്ഞു വീശിയപ്പോൾ മഴു വായുവേ പിളർന്ന് മൂളക്കമുയർത്തി. അത് ആ കയ്യെ കൃത്യമായി മുറിച്ചുകൊണ്ട് കടന്നുപോയി. ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു?
ശിവൻ അട്ടഹസിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? പർവ്വതേശ്വരനും ഭഗീരഥനും തല താഴ്ത്തി നിന്നു. ഭഗവാന് ദേഷ്യപ്പെടുവാനുള്ള കാരണങ്ങളുണ്ട്. അവർ തമ്പിലായിരുന്നു. ആദ്യയാമത്തിൻ്റെ അവസാനത്തെ നാഴികയായി കഴിഞ്ഞിരുന്നു. അപ്പോൾ സൂര്യൻ ഉദിച്ചതേയുള്ളൂ. അതോടൊപ്പം പരശുരാമൻ രക്ഷപ്പെട്ടുവെന്നുള്ള വാർത്തയും പുറത്തു വന്നു. പുറത്തുനിന്ന് കേട്ട കോലാഹലം ശിവന്റെ ശ്രദ്ധയെ ആകർഷിച്ചു. അവൻ പുറത്തേക്ക് തിടുക്കത്തിൽ ചെന്നപ്പോൾ കണ്ടത് ദിവോദാസും ചില സൈനികരും പരശുരാമന് നേർക്ക് വാൾ ചൂണ്ടി നിൽക്കുന്നതാണ്. അയാൾ ശിവനെ ഉറ്റുനോക്കി. ശിവന്റെ അടുത്തേക്ക് വേച്ചു വേച്ചു വരികയായിരുന്നു അയാൾ. വേറെ ആരും ഇല്ലായിരുന്നു. പരശുരാമനെ അങ്ങോട്ട് കടത്തിവിടുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് ശിവൻ തൻ്റെ കൈ നീട്ടിപ്പിടിച്ചു. എന്തോ ശിവന് വാൾ എടുക്കണമെന്ന് തോന്നിയില്ല. പരശുരാമൻ തൻ്റെ മേലങ്കി കൊണ്ട് ദേഹം നല്ലതുപോലെ മൂടിയിരുന്നു. ഭഗീരഥൻ മുന്നോട്ട് ചെന്ന് അയാളുടെ ശരീരത്തിൽ ആയുധങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ഒരുങ്ങി. എന്നാൽ ശിവൻ അയാളോട് ഉച്ചത്തിൽ നിർദ്ദേശിച്ചു, അത് സാരമില്ല ഭഗീരഥ, അയാളെ കടത്തിവിടും. പരശുരാമൻ ക്ഷീണിതനായതുപോലെ കണ്ണുകൾ പാതിയടഞ്ഞ് ശിവന്റെ നേരെ വേച്ചു വേച്ച് നടന്നു. അയാളുടെ മേലങ്കിയിൽ വൻതോതിലുള്ള ചോരപ്പാടുകളുണ്ടായിരുന്നു. ശിവന്റെ കണ്ണുകൾ ഇടുങ്ങി. പരശുരാമൻ ശിവന്റെ മുന്നിൽ മുട്ടുകുത്തി വീണു. എവിടെ പോയിരുന്നു? പരശുരാമൻ തല ഉയർത്തി നോക്കി. അയാളുടെ കണ്ണുകളിൽ വിഷാദം നിറഞ്ഞു. ഞാൻ, പ്രായശ്ചിത്തം, ഭഗവാൻ. ശിവന്റെ നെറ്റി ചുളിഞ്ഞു. ആ കവർച്ചക്കാരൻ മേലങ്കി താഴെയിട്ടു. പിന്നെ തൻ്റെ വലത് കൈയിലുണ്ടായിരുന്ന ഛേദിക്കപ്പെട്ട ഇടതുകരം ശിവന്റെ കാൽക്കൽ വെച്ചു. ഈ കൈ പാപം ചെയ്തതാണ്, ദേവ എനിക്ക് മാപ്പു തരൂ. ശിവൻ ഞെട്ടിത്തരിച്ചു. പരശുരാമൻ ബോധരഹിതനായി നിലംപതിച്ചു. ആയുർവേദി പരശുരാമന്റെ മുറിവ് പരിശോധിക്കുകയും വേണ്ട ശുശ്രൂഷകൾ നൽകുകയും ചെയ്തു. ചുട്ടുപഴുത്ത കമ്പി കൊണ്ട് ആ ഭാഗം പൊള്ളിച്ച് അണുബാധയില്ലാതാക്കാൻ അവൾ ഒരിക്കൽ കൂടി ശ്രമിച്ചു. ആ മുറിവിൽ ആര്യവേപ്പില പിഴിഞ്ഞെടുത്ത നീര് അവൾ പുരട്ടി. വേപ്പില കൊണ്ടുള്ള ഒരു വെച്ചുകെട്ടലിലൂടെ വേർപ്പെട്ട കൈ ആ മുറിവിനോട് ചേർത്ത് മുറുക്കി കെട്ടിവെച്ചു. അവൾ ശിവനെ നോക്കി. ആ മഴുവിന് നല്ല മൂർച്ചയും വൃത്തിയും ഉണ്ടായിരുന്നത് ഈ വിഡ്ഢിയുടെ ഭാഗ്യം. ഇത്തരമൊരു മുറിവിൽ നിന്നുള്ള രക്തമൊഴുക്കും അണുബാധയും മാരകമാകാവുന്നതാണ്. വൃത്തിയും മൂർച്ചയും ആകസ്മികമായി ഉണ്ടായതാണെന്ന് ഞാൻ കരുതുന്നില്ല, ഭഗീരഥൻ പറഞ്ഞു. അയാളത് അങ്ങനെ ആക്കി തീർത്തതാണ്. താൻ എന്താണ് ചെയ്യുന്നതെന്ന് അയാൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. സ്തബ്ധനായിപ്പോയ പർവ്വതേശ്വരൻ പരശുരാമനെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. വിചിത്രനായ ഈ മനുഷ്യൻ ആരാണ്? ഇതുവരെ ശിവൻ ഒരു വാക്കുപോലും ഉച്ചരിച്ചിരുന്നില്ല. അയാൾ പരശുരാമനെ നോക്കിക്കൊണ്ടിരുന്നു. അയാളുടെ മുഖത്ത് യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. കണ്ണുകൾ ഇടുങ്ങി. ഇയാളെ കൊണ്ട് നമ്മൾ എന്തു ചെയ്യും സ്വാമി? പർവ്വതേശ്വരൻ ചോദിച്ചു. നമ്മൾ അയാളെ ഉപയോഗിക്കും, ഭഗീരഥൻ നിർദ്ദേശിച്ചു. നമ്മുടെ കപ്പലുകളുടെ തകരാറുകൾ പരിഹരിക്കുവാൻ 6 മാസത്തോളം എടുക്കും. അത്രത്തോളം സമയം നമുക്കിവിടെ താമസിക്കാനാവില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു ഒറ്റപ്പായ് കപ്പലിൽ പരശുരാമനെ ഭ്രംഗയുടെ അതിർത്തി താവളത്തിലേക്ക് കൊണ്ടുപോയി അയാളെ അവിടെ ഏൽപ്പിക്കാം. ഏറ്റവും കൊടൂരനായ ഒരു കുറ്റവാളിയെ ഏൽപ്പിക്കുക വഴി നമുക്ക് ഭ്രംഗയിൽ നിന്ന് ഒരു കപ്പൽ പിടിച്ചു വാങ്ങാം. അവർ പരശുരാമനിൽ നിന്ന് ബലം പ്രയോഗിച്ച് ഔഷധം വാങ്ങിക്കൊള്ളും. നമ്മൾ നാഗന്മാരുടെ അടുത്തെത്താനുള്ള മാർഗത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. ശിവൻ ഒന്നും മിണ്ടിയില്ല. അയാൾ പരശുരാമനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഭഗീരഥന്റെ പരിഹാര നിർദ്ദേശം പർവ്വതേശ്വരന് ഇഷ്ടമായില്ല. എന്നാൽ ഏറ്റവും പ്രായോഗികമായ നിർദ്ദേശം അതാണെന്നും അയാൾക്കറിയാമായിരുന്നു. അയാൾ ശിവനെ നോക്കി. സ്വാമി, നമ്മൾ ഇയാളെ ഭ്രംഗന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല, ശിവൻ പറഞ്ഞു. പ്രഭോ, നടുക്കത്തോടെ ഭഗീരഥൻ നിലവിളിച്ചു. ഇല്ല, നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ശിവൻ ഭഗീരഥനെ നോക്കി. പക്ഷേ നമ്മളെങ്ങനെ നാഗന്മാരുടെ നാട്ടിലെത്തും സ്വാമി? നമ്മൾ ഭ്രംഗന്മാർക്ക് ആ മരുന്ന് എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരശുരാമൻ നമുക്ക് ആ മരുന്ന് തരും. അയാൾക്ക് ബോധം വരുമ്പോൾ ഞാനത് ചോദിക്കും. പക്ഷേ ഒരു കാര്യം പ്രഭു, ഭഗീരഥൻ തുടർന്നു. അയാളൊരു കുറ്റവാളിയാണ്. അയാളെ ഭീഷണിപ്പെടുത്തിയില്ലെങ്കിൽ അയാളത് തരികയില്ല. അയാളൊരു ത്യാഗം ചെയ്തുവെന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇവിടെ നിന്ന് പോകാൻ നമുക്കൊരു കപ്പൽ വേണം. എനിക്കറിയാം. ഭഗീരഥൻ ശിവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. പിന്നെ പർവ്വതേശ്വരനെ നോക്കി. മെലൂഹയുടെ സേനാപതി അയോധ്യയിലെ രാജകുമാരനോട് ശാന്തനാകുവാൻ ആംഗ്യം കാട്ടി. പക്ഷേ ഭഗീരഥൻ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. നീലകണ്ഠൻ നിർദ്ദേശിക്കുന്ന കാര്യം പ്രായോഗികമല്ല. ഒരിക്കൽ കൂടി ഇക്കാര്യം പറയാൻ ഇടവരുന്നതിൽ എന്നോട് ക്ഷമിക്കണം സ്വാമി.
പക്ഷേ നമുക്ക് ഒരു കപ്പൽ കിട്ടുവാനുള്ള ഒരേ ഒരു വഴി ഇയാളെ ഭ്രംഗന്മാർക്ക് കൊടുക്കുകയാണ്. അതുമാത്രമല്ല അതിനു കാരണം, പരശുരാമൻ ഒരു കൊടും കുറ്റവാളിയാണ്, നിരവധി ആളുകളെ കൊല ചെയ്തവനാണ്. ഭ്രംഗന്മാരുടെ നീതി വ്യവസ്ഥയുടെ ഫലം അനുഭവിക്കുന്നതിനായി എന്തുകൊണ്ട് നമുക്ക് ഇയാളെ അവർക്ക് സമർപ്പിച്ചുകൂടാ? കാരണം ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞത് തന്നെ. അത് പറഞ്ഞുകൊണ്ട് ശിവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഭഗീരഥൻ പർവ്വതേശ്വരനെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. പരശുരാമൻ്റെ കണ്ണുകൾ പതിയെ തുറന്നു. അയാൾ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു, പിന്നെ വീണ്ടും ഉറക്കത്തിലേക്ക് മടങ്ങി. രണ്ടാമത്തെ യാമം അവസാനിക്കാറായി. സൂര്യൻ നേരെ തലയ്ക്ക് മുകളിൽ തിളങ്ങി. വിശ്വദ്യുമ്നന്റെ നേതൃത്വത്തിൽ ഭ്രംഗഭടന്മാരും കാശി സൈനികരും ഒന്നിച്ച് കഠിനാധ്വാനത്തിലേർപ്പെട്ടു. ഭ്രംഗന്മാരുടെ ഉത്തരവനുസരിക്കുവാൻ കാവാസിന് വൈമുഖ്യം തോന്നിയില്ല. ഭ്രംഗന്മാരുടെ സഞ്ചരിക്കുന്ന വൈദ്യശ്രേഷ്ഠൻ മുറിവേറ്റവരെയെല്ലാം ശുശ്രൂഷിച്ചു. അവരെല്ലാം രോഗവിമുക്തരായി. മരിച്ചവരെയെല്ലാം ഇച്ചാവറിലെ മൈതാനത്തിൽ സംസ്കരിച്ച് മുൻകരുതൽ എന്ന നിലയിൽ ഗ്രാമത്തിനു ചുറ്റും വലിയ കുഴികൾ എടുത്തിരുന്നതിനാൽ ഇനി അവശേഷിക്കുന്ന സിംഹികളും സിംഹപ്പുലിയും മടങ്ങിവരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഭ്രംഗഭടന്മാർക്കും കാശിഭടന്മാർക്കും താമസിക്കുവാനായി പാഠശാലയിൽ താൽക്കാലികമായ താവളം ഒരുക്കിയിരുന്നു. ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുവാൻ ഗ്രാമീണർക്ക് നിർദ്ദേശം നൽകപ്പെട്ടിരുന്നു. ആ സിംഹക്കൂട്ടത്തെ ഏതാണ്ട് കൊന്നൊടുക്കിയതിൽ ഗ്രാമീണർ സന്തോഷിച്ചുവെങ്കിലും വിശ്വദ്യുമ്നന്റെ ഉത്തരവുകൾ അനുസരിച്ച് അല്പം അകലെയാണ് അവർ നിന്നിരുന്നത്. അവരുടെ ജീവൻ രക്ഷിച്ചവരാണെങ്കിൽ പോലും നാഗന്മാരെക്കുറിച്ചുള്ള മാരകമായ ഭീതി അവരെ ഞെരുക്കി നിർത്തി. എന്നാൽ തൂപ്പുകാരൻ്റെ മക്കൾ കാളിയുമൊത്ത് കളിക്കുന്നതിൽ അവൾ ആഹ്ലാദഭരിതയായി. അവളുടെ തലമുടി പിടിച്ചു വലിച്ച് ശരീരത്തിൽ കയറി മറിഞ്ഞ് ഓരോ തവണ അവൾ ദേഷ്യപ്പെടുമ്പോഴും അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നു. കുട്ടികളെ, അമ്മ അവരെ ശകാരത്തിൻ്റെ കാർക്കശ്യത്തോടെ വിളിച്ചു. അവർ തിരിഞ്ഞ് വീണ്ടും അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് മുണ്ടിൽ പിടിച്ചു. അലക്കുകാരൻ്റെ ഭാര്യ കാളിയോട് പറഞ്ഞു, എൻ്റെ ക്ഷമാപണം മഹാറാണി, അവരിനെ ദേവിയെ ശല്യപ്പെടുത്തുകയില്ല. പ്രായപൂർത്തി വന്ന ഒരാളുടെ സാന്നിധ്യം കാളിയെ വീണ്ടും ഗൗരവക്കാരിയാക്കി. അവൾ നിശബ്ദമായി തലയാട്ടി. വലത്തോട്ട് തിരിഞ്ഞപ്പോൾ സതിയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന ഗണേശനെയാണ് കാളി കണ്ടത്. അവൻ്റെ മുഖത്ത് ആനന്ദം നിറഞ്ഞു നിന്നു. അവൻ്റെ മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടിയിരുന്നു. ഗണേശന്റെ കാലിൽ സിംഹിയുടെ കടിയേറ്റപ്പോഴുണ്ടായ മുറിവിനെക്കുറിച്ചായിരുന്നു വൈദ്യന്റെ ഉത്കണ്ഠ. അത് ശുചിയാക്കിയ ശേഷം അയാൾ മരുന്ന് വെച്ച് മുറുക്കി കെട്ടി. സതി കാളിയെ നോക്കി പുഞ്ചിരിച്ചു. അവൾ സഹോദരിയുടെ കൈ പിടിച്ചു. കാളി മൃദുവായി പുഞ്ചിരിച്ചു. ഇവൻ ഇത്ര സമാധാനത്തോടെ ഉറങ്ങുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. സതി പുഞ്ചിരിച്ചുകൊണ്ട് വാത്സല്യപൂർവ്വം ഗണേശന്റെ മുഖത്തുകൂടി വിരലോടിച്ചു. ഇത്രയും കാലം ഇവനെ പരിപാലിച്ചതിന് ഞാൻ നിന്നോട് നന്ദി പറഞ്ഞേ തീരൂ. അതെൻ്റെ കടമയായിരുന്നു. അതെ, പക്ഷേ എല്ലാവരും അവരുടെ കടമയോട് നീതി പുലർത്താറില്ല. നിനക്ക് ഞാൻ നന്ദി പറയുന്നു. യഥാർത്ഥത്തിൽ അതെൻ്റെ ആനന്ദം കൂടിയായിരുന്നു. സതി പുഞ്ചിരിച്ചു. നിനക്ക് ജീവിതം എത്രത്തോളം കഠിനമായിരുന്നുവെന്ന് എനിക്ക് സങ്കല്പിക്കുവാനാവുന്നില്ല. ഞാൻ അതിനെല്ലാം പരിഹാരമുണ്ടാക്കും, ഞാൻ വാക്കു തരുന്നു. കാളി പതിയെ മുഖം ചുളിച്ചു, പക്ഷേ ഒന്നും മിണ്ടിയില്ല. എന്തോ ഒരാലോചന മനസ്സിൽ തടഞ്ഞപ്പോൾ സതി മുഖമുയർത്തി, പിതാവിനെക്കുറിച്ച് നീ എന്തോ പറഞ്ഞുവല്ലോ, അക്കാര്യത്തിൽ നിനക്ക് തീർച്ചയുണ്ടോ? അദ്ദേഹം ക്ഷീണിതനാണ്, പക്ഷേ തൻ്റെ കുടുംബത്തെ നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ട്. ബോധപൂർവം നമ്മളിൽ ആരെയെങ്കിലും വേദനിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാളിയുടെ മുഖം കടുത്തു. പെട്ടെന്ന് ഗണേശനിൽ നിന്നുയർന്ന ഒരു ശബ്ദം അവരെ ശല്യപ്പെടുത്തി. സതി മകനെ നോക്കി. ഗണേശൻ ചുണ്ടുകൂട്ടി വാശി പിടിച്ചു. എനിക്ക് വിശക്കുന്നു. സതി കൺപുരികമുയർത്തി. അവൾ പൊട്ടിച്ചിരിച്ചു. അവൾ അവൻ്റെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. എന്താണ് കണ്ടെത്താൻ പറ്റുകയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സതി നടന്നു നീങ്ങിയപ്പോൾ കാളി ഗണേശനെ നോക്കി. അവൻ്റെ പെരുമാറ്റം ശരിയല്ലെന്ന് പറഞ്ഞ് അവൾ അവനെ ശകാരിക്കാൻ ഒരുങ്ങി. പക്ഷേ പൊടുന്നനെ ഗണേശൻ പറഞ്ഞു, ചെറിയമ്മേ, അവരോടത് പറയരുത് കേട്ടോ. എന്ത്? കാളി ചോദിച്ചു. ചെറിയമ്മ അത് പറയരുത്, അവളത്ര വിഡ്ഢിയൊന്നുമല്ല, അവളത് മനസ്സിലാക്കിക്കൊള്ളും. അങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ അവരത് നിങ്ങളുടെ അടുത്ത് നിന്ന് മനസ്സിലാക്കാൻ പാടില്ല. അവൾ സത്യം കേൾക്കുവാൻ അർഹതയുള്ളവളാണ്. പിന്നെ എന്തുകൊണ്ട് അവളത് അറിഞ്ഞുകൂടാ? ചില സത്യങ്ങൾ വേദന മാത്രം ഉളവാക്കുന്നവയാണ് ചെറിയമ്മേ. അവ കുഴിച്ചുമൂടി കിടക്കുന്നതാണ് നല്ലത്. സ്വാമി, പരശുരാമൻ മന്ത്രിച്ചു. ശിവൻ, പർവ്വതേശ്വരൻ, ഭഗീരഥൻ എന്നിവർ
ആ ചെറിയ തമ്പിനകത്ത് പരശുരാമന് ചുറ്റുമായി കൂട്ടം കൂടി നിന്നു. മൂന്നാം യാമത്തിൻ്റെ അവസാനത്തെ നാഴികയായി കഴിഞ്ഞിരുന്നു. അപ്പോൾ സൂര്യൻ ചക്രവാളത്തിലേക്ക് താഴുകയായിരുന്നു. അതിൻ്റെ പ്രകാശം മധുമതിയിലെ കലക്കവെള്ളത്തെ ചെങ്കല്ലുപോലുള്ള തവിട്ട് നിറമാക്കി. ദിവോദാസനും സംഘവും ചേർന്ന് ആ കപ്പലിൻ്റെ കേടുപാടുകൾ നീക്കുന്നതിനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഒരു ഭയങ്കരൻ ഉദ്യമമായിരുന്നു അത്. എന്താ കാര്യം പരശുരാമൻ? ശിവൻ ചോദിച്ചു. താങ്കൾ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ശക്തി സംഭരിച്ചുകൊണ്ട് പരശുരാമൻ കണ്ണുകളടച്ചു. എൻ്റെ ആളുകളിൽ ആരെയെങ്കിലും വിളിച്ച് ആ നാഗ ഔഷധത്തിൻ്റെ രഹസ്യം ഭ്രംഗന്മാർക്ക് നൽകുവാൻ ഞാൻ നിർദ്ദേശിക്കാം. ഞങ്ങൾ അവരെ സഹായിക്കും. ആ ഔഷധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ ഞങ്ങൾക്ക് ലഭിക്കുന്ന കാലിംഗിലെ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകാം. ശിവൻ പുഞ്ചിരിച്ചു. നന്ദി. അങ്ങനോട് നന്ദി പറയേണ്ടതില്ല. ഇതാണ് താങ്കൾക്ക് ആവശ്യമുള്ളത്. അത് സഫലമാകുന്നതിനുള്ള അവസരം എനിക്ക് ലഭിക്കുന്ന ബഹുമതിയാണ്. ശിവൻ തലകുലുക്കി. താങ്കൾക്കൊരു കപ്പൽ കൂടി വേണം, പരശുരാമൻ പറഞ്ഞു. ഭഗീരഥൻ ജിജ്ഞാസ കൊണ്ട് തല ഉയർത്തി. എനിക്ക് സ്വന്തമായി വലിയൊരു കപ്പലുണ്ട്, പരശുരാമൻ പർവ്വതേശ്വരൻ്റെ നേരെ തല തിരിച്ചുകൊണ്ട് പറഞ്ഞു. ധീരനായ സേനാപതി, താങ്കളുടെ കുറച്ച് സൈനികരെ എനിക്ക് വിട്ടുതരിക. അത് എവിടെയാണെന്ന് ഞാൻ അവരോട് പറഞ്ഞുകൊള്ളാം. അവർക്കത് ഇവിടെ കൊണ്ടുവരുവാൻ കഴിയും. എന്നിട്ട് അതിൽ നമുക്ക് പോകാം. അത്ഭുതാധീനനായ പർവ്വതേശ്വരൻ ശിവനെ നോക്കി മന്ദഹസിച്ചു. ശിവൻ തലയാട്ടി. കൊള്ളക്കാരൻ തളർന്നതുപോലെ കാണപ്പെട്ടു. ശിവൻ കുനിഞ്ഞ് പരശുരാമൻ്റെ ചുമലിൽ തൊട്ടു. താങ്കൾക്കിപ്പോൾ വിശ്രമം വേണം, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഒരു കാര്യം കൂടി പ്രഭു, പരശുരാമൻ അല്പം കാർക്കശ്യത്തോടെ പറഞ്ഞു. ബ്രഹ്മന്മാർ ഒരു മാർഗം മാത്രമാണ്. ശിവൻ മുഖം കൂട്ടി. നാഗന്മാരെ കണ്ടുപിടിക്കുകയാണ് അങ്ങയുടെ അന്തിമ ലക്ഷ്യം. ശിവൻ കണ്ണുകൾ ഇറുക്കിപ്പിടിച്ചു. അവർ എവിടെയാണ് വസിക്കുന്നതെന്ന് എനിക്കറിയാം. ആശ്ചര്യം കൊണ്ട് ശിവന്റെ കണ്ണുകൾ വിടർന്നു. ദണ്ഡകാരുണ്യത്തിലൂടെ ഉള്ള വഴി എനിക്കറിയാം സ്വാമി, പരശുരാമൻ തുടർന്നു. നാഗന്മാരുടെ നഗരം എവിടെയാണെന്ന് എനിക്കറിയാം. അവിടെ എങ്ങനെ എത്തിച്ചേരാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു തരാം. ശിവൻ പരശുരാമൻ്റെ ചുമലിൽ തട്ടി. നന്ദി, താങ്കൾക്ക് നന്ദി. പക്ഷേ എനിക്കൊരു ഉപാധിയുണ്ട് പ്രഭു. ശിവൻ നെറ്റിചുളിച്ചു. താങ്കളോടൊപ്പം എന്നെയും കൊണ്ടുപോകണം, പരശുരാമൻ മന്ത്രിച്ചു. ശിവൻ ആശ്ചര്യപൂർവം കൺപുരികമുയർത്തി. അതെന്തിനാണ്? അങ്ങയെ പിന്തുടരുക എന്നത് എൻ്റെ കടമയാണ്. എൻ്റെ ഈ നികൃഷ്ട ജീവിതത്തിന് അങ്ങനെ അല്പമെങ്കിലും അർത്ഥം നൽകാൻ എന്നെ അനുവദിച്ചാലും. ശിവൻ തലയാട്ടി. താങ്കളോടൊപ്പം യാത്ര ചെയ്യാം എന്നത് എനിക്കൊരു ബഹുമതിയാണ് പരശുരാമൻ. മധുമതിയിലെ യുദ്ധം കഴിഞ്ഞിട്ടിപ്പോൾ 3 ദിവസം പിന്നിട്ടിരിക്കുന്നു. പർവ്വതേശ്വരൻ ആളുകൾക്ക് പരശുരാമൻ്റെ കപ്പൽ കണ്ടെത്തിയിരുന്നു. അവർ യാത്ര ചെയ്ത കപ്പലിനേക്കാൾ വലുതായിരുന്നു അത്. വ്യക്തമായും ഭ്രംഗന്മാരാൽ നിർമ്മിതമായ കപ്പൽ. ഭ്രംഗയുടെ കവാടത്തിലൂടെ കടന്നു പോകാൻ തക്കതായ പുറന്തോടായിരുന്നു ആ കപ്പലിനുണ്ടായിരുന്നത്. പരശുരാമനെ പിടികൂടുവാനോ വധിക്കുവാനോ നിയുക്തരായ നിർഭാഗ്യവാന്മാരായ ഭ്രംഗയിലെ ക്ഷത്രിയ സംഘത്തിൻ്റെ പക്കൽ നിന്നും പരശുരാമൻ്റെ ആളുകൾ പിടിച്ചെടുത്തതായിരിക്കണം ആ കപ്പൽ. പടയാളികളെല്ലാം ആ കപ്പലിൽ കയറിയിരുന്നു. പരശുരാമൻ്റെ ആളുകൾ ഇപ്പോൾ തടവുകാരല്ലാതായി കഴിഞ്ഞിരുന്നു. അവരെ പരാജയപ്പെടുത്തിയ സൂര്യവംശി സൈനികർക്ക് ലഭിച്ചിരുന്നതുപോലുള്ള പാർപ്പിട സൗകര്യം ഇപ്പോൾ അവർക്കും അനുവദിച്ചു കൊടുത്തിരുന്നു. ശിവൻ നേരിട്ട് ചെന്ന് പൂർവാകനെയും പരശുരാമനെയും ആശ്വസിപ്പിച്ചു. രക്തം വാർന്നുപോയി വലിയ ക്ഷീണം അനുഭവിച്ചിരുന്ന പരശുരാമൻ്റെ അരികിൽ ആയുർവേദി തൻ്റെ സഹവൈദ്യശ്രേഷ്ഠനായ മസ്ത്രക്കിനെ നിയോഗിച്ചിരുന്നു. മധുമതി നദിയിലൂടെ ആ കപ്പൽ അനായാസം നീങ്ങി. അവർ ഭ്രംഗനദിയിലെത്തുമ്പോൾ പരശുരാമൻ്റെ ആളുകളെയും വഹിച്ചുകൊണ്ട് ഒരു അതിവേഗ നൗക നാഗ ഔഷധത്തിന് പകരം നിൽക്കുന്ന മരുന്നിനെക്കുറിച്ച് ഉള്ള വിവരം രാജാ ചന്ദ്രകേതുവിനെ ധരിപ്പിക്കുവാനായി പോകും. ഭ്രംഗഹൃദയത്തിൽ തമ്പടിച്ചിട്ടുള്ള ശിവന്റെ ആളുകളോട് ഉടൻ തന്നെ മധുമതി ഭ്രംഗയിൽ നിന്ന് പിരിയുന്ന സ്ഥലത്ത് ചെന്ന് മറ്റു സൈനികർക്കൊപ്പം ചേരാനുള്ള അറിയിപ്പും ആ സൈനികർ നൽകും. അതിനുശേഷം ആ സൈനികദളം കാശിയിലേക്ക് മടങ്ങും. ഇത്രയും ദിവസം സതിയെയും കാർത്തികേയനെയും കാണാതിരുന്ന ശിവൻ അവരെ കാണാൻ അക്ഷമനായി ഇരിക്കുകയായിരുന്നു. കുറേ കാലമായി അയാൾ തൻ്റെ കുടുംബത്തെ കണ്ടിട്ട്. അതിനുശേഷം ഒരു സൈനിക സംഘത്തെയും കൊണ്ട് അതിവേഗം ദക്ഷിണഭാഗത്തുള്ള നാഗന്മാരെ കണ്ടെത്താൻ പദ്ധതിയിട്ടിരിക്കുകയായിരുന്നു അവൻ. കപ്പലിൻ്റെ ഏറ്റവും അറ്റത്തായി വീരഭദ്രനോടൊപ്പം അല്പം കഞ്ചാവ് പുകച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ശിവൻ. അവർക്കടുത്തായി നന്ദി നിൽപ്പുണ്ടായിരുന്നു. മധുമതി നദിയിലെ ചുഴികൾ നിറഞ്ഞ ജലവിധാനത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ.
പര്യടനം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായി പ്രഭോ, നന്ദി പറഞ്ഞു. അത് ശരിയാ. ചില്ലത്തിനു നേരെ ചൂണ്ടിക്കൊണ്ട് ശിവൻ പറഞ്ഞു, നിർഭാഗ്യവശാൽ ഇതിൻ്റെ ആഘോഷം ഉദ്ദേശിച്ചതുപോലെ ആയില്ല. വീരഭദ്രൻ പുഞ്ചിരിച്ചു. കാശിയിലെത്തട്ടെ, അവിടുത്തുകാർക്കറിയാം എവിടെ നല്ല കഞ്ചാവ് കിട്ടുമെന്ന്. ശിവൻ പൊട്ടിച്ചിരിച്ചു. നന്ദിയും ചിരിച്ചു. ശിവൻ ആ ചില്ലം നന്ദിക്ക് നീട്ടിയെങ്കിലും ആ മെലൂഹൻ സൈനിക നായകൻ അത് നിരസിച്ചു. ശിവൻ വീരഭദ്രന് നൽകുന്നതിനു മുൻപായി ഒരു പുക കൂടി എടുത്തു. പർവ്വതേശ്വരൻ അവർക്ക് നേരെ നടന്നു വരുന്നതും ഒന്ന് സന്ദേഹിച്ച ശേഷം തിരിച്ചു നടക്കുന്നതും ശിവൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിനിപ്പോൾ എന്താണാവോ സംസാരിക്കാനുണ്ടാവുക? ശിവൻ മുഖം കൂട്ടിക്കൊണ്ട് ചോദിച്ചു. അതെല്ലാം വ്യക്തമാണല്ലോ അല്ലേ? വീരഭദ്രൻ പുഞ്ചിരിച്ചു. ഒന്നും മിണ്ടാതെ നന്ദി താഴേക്ക് നോക്കി പുഞ്ചിരിച്ചു. ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ശിവൻ പർവ്വതേശ്വരൻ്റെ സമീപത്തേക്ക് നടന്നു. അല്പം അകലെയായി പർവ്വതേശ്വരൻ ചിന്താമഗ്നനായി നിൽപ്പുണ്ടായിരുന്നു. സേനാപതേ, ഒരു വാക്ക് സേനാപതേ. പർവ്വതേശ്വരൻ തൽക്ഷണം തിരിഞ്ഞു നിന്ന് അഭിവാദ്യം ചെയ്തു. താങ്കളുടെ ആജ്ഞ പോലെ പ്രഭോ. കൽപ്പനയല്ല പർവ്വതേശ്വര, ഒരപേക്ഷയാണ്. പർവ്വതേശ്വരൻ പുരികം ചുളിഞ്ഞു. ശിവൻ പറഞ്ഞു, ഒരു നിമിഷം താങ്കളുടെ ഹൃദയം പറയുന്നത് കേൾക്കുക. സ്വാമി, ഞാൻ പറയുന്നത് എന്താണെന്ന് താങ്കൾക്കറിയാം. അവൾ താങ്കളെ പ്രണയിക്കുന്നു, താങ്കൾ അവളെ പ്രണയിക്കുന്നു, പിന്നെ വേറെന്താണ് ആലോചിക്കാനുള്ളത്? പർവ്വതേശ്വരൻ്റെ മുഖം ചുവന്നു തൊടുത്തു. അത് അത്രയ്ക്ക് വ്യക്തമായി കഴിഞ്ഞോ? എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട് സേനാപതി. പക്ഷേ ഭഗവൻ, ഇത് തെറ്റാണ്. എങ്ങനെ? എന്തുകൊണ്ട്? താങ്കൾ എന്നും അസന്തുഷ്ടനായിരിക്കുവാനാണ് രാമഭഗവാൻ നിയമമുണ്ടാക്കിയിട്ടുള്ളതെന്ന് താങ്കൾ കരുതുന്നുവോ? പക്ഷേ എൻ്റെ മുത്തച്ഛൻ്റെ പ്രതിജ്ഞ, എത്രയോ ദീർഘകാലമായി താങ്കൾ അത് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. അദ്ദേഹം പോലും താങ്കൾ ഇനി അത് അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് പറയും. ഒന്നും പറയാതെ പർവ്വതേശ്വരൻ താഴേക്ക് നോക്കിക്കൊണ്ട് നിന്നു. നിയമങ്ങൾ പ്രധാനപ്പെട്ടതല്ലെന്നായിരുന്നു രാമഭഗവാന്റെ ഒരു കൽപ്പന എന്ന് ഞാൻ ഓർക്കുന്നു. നീതിയാണ് പ്രധാനപ്പെട്ട കാര്യം. നീതിക്ക് വേണ്ടി ഒരു നിയമം ലംഘിക്കേണ്ടതുണ്ടെങ്കിൽ അത് ലംഘിക്കണം. ശ്രീരാമദേവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആശ്ചര്യഭരിതനായി പർവ്വതേശ്വരൻ ചോദിച്ചു. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്കുറപ്പുണ്ട്. ശിവൻ പുഞ്ചിരിച്ചു. തൻ്റെ അനുയായികൾ അസന്തുഷ്ടരായി ജീവിക്കണമെന്ന് ഒരിക്കലും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. താങ്കൾ ആനന്ദമയിയോടൊപ്പം ചേരുന്നത് കൊണ്ട് ആർക്കും വേദനിക്കുകയില്ല. അതിലൂടെ താങ്കൾ മുത്തച്ഛൻ ആരംഭിച്ച പ്രതിഷേധത്തെയും അവഗണിക്കുന്നില്ല. താങ്കൾ ആ ലക്ഷ്യം ആവശ്യത്തിന് നിറവേറ്റിക്കഴിഞ്ഞു. ഇനി താങ്കളുടെ ഹൃദയം മറ്റൊരു ലക്ഷ്യം സഫലീകരിക്കട്ടെ. അങ്ങേക്ക് തീർച്ചയുണ്ടോ പ്രഭോ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രത്തോളം തീർച്ചയുള്ള മറ്റൊരു കാര്യം ഉണ്ടായിട്ടില്ല. ശ്രീരാമൻ്റെ പേരിൽ താങ്കൾ അവളുടെ അടുത്തേക്ക് ചെന്നാലും. ശിവൻ പർവ്വതേശ്വരൻ്റെ മുതുകിൽ കളിയായി സാമാന്യം ഉറക്കെ അടിച്ചു. കുറേ കാലമായി പർവ്വതേശ്വരൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ശിവൻ്റെ വാക്കുകൾ പർവ്വതേശ്വരന് ക്ഷയിച്ചുകൊണ്ടിരുന്ന ധൈര്യത്തിന് ശക്തി പകരുവാൻ സഹായിച്ചു. ശിവനെ അഭിവാദ്യം ചെയ്ത് അയാൾ തിരിഞ്ഞു നടന്നു. ഒരു ദൗത്യ നിർവഹണത്തിലേക്ക് നീങ്ങുന്ന മനുഷ്യൻ, പ്രണയകയത്തിലേക്ക് ചാടി മുങ്ങിത്തുടിക്കുവാൻ തയ്യാറായി കഴിഞ്ഞ പുരുഷൻ. സായാഹ്നത്തിലെ ഇളം തെന്നൽ ആസ്വദിച്ചുകൊണ്ട് കപ്പലിൻ്റെ കൈവരിയിൽ ചാരി നിൽക്കുകയായിരുന്നു ആനന്ദമയി. രാജകുമാരി, ആനന്ദമയി തിരിഞ്ഞു നോക്കിയപ്പോൾ അല്പം നാണം കുണുങ്ങി നിൽക്കുന്ന പർവ്വതേശ്വരനെ കണ്ട് ആശ്ചര്യപ്പെട്ടു. അയോധ്യയിലെ രാജകുമാരി എന്തോ പറയാനായി വായി തുറക്കുന്നതിന് മുൻപായി അയാൾ തിരുത്തി, അതായത് ആനന്ദമയി. പർവ്വതേശ്വരൻ മന്ത്രിച്ചു. ആനന്ദമയി അത്ഭുതാധീനയായി നിവർന്നു നിന്നു. അതേ സേനാപതി, താങ്കൾ എന്തോ ആഗ്രഹിക്കുന്നത് പോലെ. ആനന്ദമയി അത് ചോദിക്കുമ്പോൾ അവളുടെ ഹൃദയം തുടിക്കുകയായിരുന്നു. ആനന്ദമയി, ഞാൻ ആലോചിക്കുകയായിരുന്നു. പറയൂ. ആ, ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ മുൻപ് സംസാരിച്ചിരുന്ന ആ കാര്യത്തെക്കുറിച്ച്. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് കടന്നു വന്ന പുഞ്ചിരി ആനന്ദമയിയുടെ മുഖം ദീപ്തമാക്കി. പറയൂ സേനാപതി. അങ്ങനെയൊരു ദിവസത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് വേണ്ടത്ര സമയമെടുക്കുവാൻ അനുവദിച്ചുകൊണ്ട് ആനന്ദമയി ഒന്നും മിണ്ടാതെ തലയാട്ടി. പർവ്വതേശ്വരൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആനന്ദമയിക്ക് മനസ്സിലായിരുന്നു. എന്നാൽ മെലൂഹയുടെ സൈന്യാധിപന് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്നും ആനന്ദമയിക്ക് അറിയാമായിരുന്നു. എൻ്റെ പ്രതിജ്ഞകളും സൂര്യവംശി നിയമങ്ങളുമാണ് എൻ്റെ ജീവിതത്തിലെ അടിസ്ഥാന ശിലകൾ, പർവ്വതേശ്വരൻ പറഞ്ഞു. ചോദ്യം ചെയ്യാനും മാറ്റം വരുത്താനും ആവാത്തവ.
എൻ്റെ വിധി, എൻ്റെ ജീവിത ലക്ഷ്യം, അതിൽ ഞാൻ അവന് അഭിനയിക്കുന്ന വേഷം എന്നിവയെല്ലാം കൃത്യമായി നിർവചിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഈ പ്രവചന സ്വഭാവം ആശ്വാസകരമാണ്, അല്ലെങ്കിൽ ദശാബ്ദങ്ങളായി ആശ്വാസകരമായിരുന്നു. ആനന്ദമയി നിശബ്ദം തലയാട്ടി. എന്നാൽ പർവ്വതേശ്വരൻ തുടർന്നു, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എൻ്റെ ലോകത്തെ തലകീഴായി മറിച്ചു. ആദ്യമായി കടന്നു വന്നത് ഭഗവാനായിരുന്നു, എനിക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു നല്ല മനുഷ്യൻ, നിയമങ്ങൾക്കതീതനായ മനുഷ്യൻ. നിഷ്കളങ്കമായ എൻ്റെ ഹൃദയം കൈകാര്യം ചെയ്യാൻ നിർബന്ധിതമായ ഏറ്റവും വലിയ മാറ്റം ഇതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ആനന്ദമായി തലയാട്ടിക്കൊണ്ടിരുന്നു. മുഖം കൂട്ടുവാനോ ചിരിക്കാതിരിക്കുവാനോ അവൾ പരമാവധി ശ്രമിച്ചു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രണയാഭ്യർത്ഥനയുടെ മരവിച്ച പരിശ്രമത്തിനു മുന്നിൽ അഭിമാനിയായ ആ മനുഷ്യൻ തൻ്റെ ഹൃദയം തുറക്കുകയായിരുന്നു. അദ്ദേഹത്തിന് സംതൃപ്തി അനുഭവപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ തന്നോടൊപ്പമുള്ള ജീവിതത്തിൽ സംതൃപ്തി തോന്നണമെങ്കിൽ പർവ്വതേശ്വരൻ ഇതെല്ലാം തുറന്നു പറഞ്ഞേ മതിയാവൂ എന്ന് അവൾക്കറിയാമായിരുന്നു. അപ്പോഴാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് സംസാരിക്കാൻ കഴിയുന്ന, ആരാധിക്കാനും ലാളിക്കാനും കഴിയുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടെത്തിയത്. ലക്ഷ്യം മങ്ങിയ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവിൽ ഞാൻ എത്തിക്കഴിഞ്ഞു. എൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. മുന്നിലുള്ള പാത അവ്യക്തമാണ്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിൽ സന്തോഷം കണ്ടെത്തുവാൻ എനിക്ക് സാധിച്ചു. ആ വഴിത്താരയിലൂടെ നടക്കുവാൻ എന്നോടൊപ്പം ഭവതിയുമുണ്ടെങ്കിൽ അതെനിക്ക് കൂടുതൽ സന്തോഷം പകരും. ആനന്ദമായി മൗനം തുടർന്നു, പുഞ്ചിരിച്ചു, കണ്ണു നിറഞ്ഞു. അവസാനം അയാൾ ശരിക്കും എല്ലാം ഒന്നിച്ചു ചേർത്തിരിക്കുന്നു. ഒരു വലിയ യാത്രയുടെ അവസാനമായിരിക്കും അത്. ആനന്ദമായി മുന്നോട്ട് നീങ്ങി നിന്ന് പർവ്വതേശ്വരനെ ചുംബിച്ചു. വികാര നിർഭരമായ തീവ്രമായ ചുംബനം, താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ആനന്ദം. അനുഭവിക്കുന്നവനെ പോലെ ഇരുവശത്തേക്കും കൈകൾ ചേർത്ത് പിടിച്ച് സ്തബ്ധനായി നിന്നു പർവ്വതേശ്വരൻ. ഒരു ജീവിതകാലമെന്ന് തോന്നിപ്പിച്ച ആ നിമിഷത്തിന് ശേഷം കണ്ണുകളിൽ രതിപ്രലോഭനത്തിൻ്റെ കടാക്ഷവുമായി ആനന്ദമായി പുറകോട്ട് നീങ്ങി. എങ്ങനെ പ്രതികരിക്കണമെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ശ്രീരാമദേവ കരുണ കാട്ടണേ, സേനാപതി മന്ത്രിച്ചു. ആനന്ദമയി പർവ്വതേശ്വരൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് തൻ്റെ കൈകൾ അയാളുടെ മുഖത്തുകൂടി ഓടിച്ചു. താങ്കൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് എന്താണെന്ന് ഇനിയും താങ്കൾ മനസ്സിലായിട്ടില്ല. സ്തബ്ധനായി പർവ്വതേശ്വരൻ അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ആനന്ദമയി പർവ്വതേശ്വരൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ടുപോയി. എൻ്റെ കൂടെ വരൂ. സിംഹപുലിയുമായുള്ള പോരാട്ടം നടന്നിട്ടിപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ട സിംഹികളും സിംഹപുലിയും പിന്നെ അങ്ങോട്ട് വന്നില്ല. അവർ മുറിവുകൾ നക്കി ഉണക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇച്ചാവറിലെ ഗ്രാമീണർ ആ ശാന്തിയുടെ വേള നിലമുഴുത് കൃഷി ചെയ്യുവാനുള്ള അവസരമായി ഉപയോഗിച്ചു. അപ്രതീക്ഷിതമായി ആഹ്ലാദത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സമയമായിരുന്നു അത്. ചന്ദ്രവംശി സൈനികർ പരിക്കിൽ നിന്നും മുക്തി നേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗണേശന്റെ മുറിവുകൾക്ക് നല്ല ആഴമുണ്ടായിരുന്നു. പെൺസിംഹത്തിൻ്റെ കടി നല്ല ആഴത്തിലുള്ളതായതിനാൽ അവൻ എപ്പോഴും മുടന്തുന്നുണ്ടായിരുന്നു. എന്നാൽ അധികം വൈകാതെ എല്ലാം ശരിയായിക്കൊള്ളുമെന്ന് അവൻ അറിയാമായിരുന്നു. അതിനാവശ്യമായ ആ കാര്യത്തിനു വേണ്ടി അവൻ തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. അമ്മേ, ഗണേശൻ മന്ത്രിച്ചു. താൻ പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭവത്തിനുമേൽ ഒരു തളിക കയറ്റി വെച്ചുകൊണ്ട് സതി ഗണേശനെ നോക്കി. തലേന്ന് കാളി ഗണേശന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞു കേട്ടിരുന്നു സതി. അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചും സങ്കടത്തെക്കുറിച്ചും അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളെക്കുറിച്ചുമെല്ലാം കാളി പറഞ്ഞുകൊടുത്തിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് സതി ഗണേശന് ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി അവൻ്റെ വയറിനെ തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിച്ചത്. എന്താ മകനെ, ഗണേശൻ പറഞ്ഞതനുസരിച്ച് കാളി ഗണേശനോട് കുറച്ചുകൂടി അടുത്തിരുന്നു. നമുക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കാറായി എന്ന് തോന്നുന്നു. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ യാത്ര ചെയ്യാനുള്ള കരുത്ത് എനിക്ക് ലഭിക്കും. എനിക്കറിയാം, ഞാൻ നിനക്ക് നൽകിയ ഭക്ഷണത്തിൽ ശക്തി സംഭരണ ശേഷിയുള്ള ചില ഔഷധങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അവ നിനക്ക് ശക്തി നൽകിയിട്ടുണ്ട്. ഗണേശൻ മുട്ടുകുത്തിയിരുന്ന് അമ്മയുടെ കൈപിടിച്ചു. എനിക്കറിയാം. സതി മകൻ്റെ മുഖത്ത് പതിയെ തട്ടി. ഗണേശൻ ദീർഘനിശ്വാസം അയച്ചു. അമ്മയ്ക്ക് പഞ്ചവടിയിലേക്ക് വരാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അത് അമ്മയെ മലിനപ്പെടുത്തും. ഞാൻ ഇടയ്ക്കിടെ കാശിയിലേക്ക് വരാം. ഞാൻ രഹസ്യമായി വന്നുകൊള്ളാം. നീ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഞാൻ കാശി സൈനികരെ കൊണ്ട് ഒന്നും പുറത്തു പറയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മരണമുണ്ടാകുമെന്ന് ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഗണേശൻ ഈർഷ്യപ്പെട്ടു. ഞങ്ങൾ നാഗന്മാരാണെന്ന ഭീതിയിലാണവർ. അതുകൊണ്ട് അവർ ആ പ്രതിജ്ഞ ലംഘിക്കുവാൻ ധൈര്യപ്പെടുകയില്ല.
നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ രഹസ്യം ഒരിക്കലും അതുകൊണ്ട് വെളിപ്പെടുകയില്ല. നീ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ഗണേശ? ഞാൻ നിങ്ങളെ പരിഭ്രമിപ്പിക്കുകയില്ല. അമ്മ എന്നെ അംഗീകരിച്ചത് തന്നെ എൻ്റെ ആത്മാവിന് മതിയാവോളം തൃപ്തി നൽകുന്നു. നിനക്ക് എങ്ങനെ എന്നെ പരിഭ്രമിപ്പിക്കുവാൻ കഴിയും? നീ എൻ്റെ അഭിമാനവും ആനന്ദവുമാണ്. അമ്മേ, ഗണേശൻ പുഞ്ചിരിച്ചു. സതി മകൻ്റെ മുഖം പിടിച്ചുയർത്തി. നീ എവിടേക്കും പോകുന്നില്ല. ഗണേശൻ മുഖം കൂട്ടി. നീ എന്നോടൊപ്പം താമസിക്കുന്നു. അമ്മേ, ഭയപ്പെട്ടവനെ പോലെ ഗണേശൻ വിളിച്ചു. എന്ത്? എനിക്കതിന് എങ്ങനെ കഴിയും? അമ്മയുടെ സമൂഹം എന്തു പറയും? ഞാനത് കാര്യമാക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഭർത്താവ്? അദ്ദേഹം നിന്റെ അച്ഛനാണ്, സതി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് അഭിമാനത്തോടെ ബഹുമാനത്തോടെ സംസാരിക്കുക. ഞാനൊരു അനാദരവും ഉദ്ദേശിച്ചില്ല അമ്മേ, പക്ഷേ അദ്ദേഹം എന്നെ അംഗീകരിക്കില്ല. അത് നിങ്ങൾക്കറിയാമല്ലോ. ഞാനൊരു നാഗനാണ്. നീ എൻ്റെ മകനാണ്, അദ്ദേഹത്തിൻ്റെ മകനാണ്. അദ്ദേഹം നിന്നെ സ്വീകരിക്കും. നിന്റെ അച്ഛൻ്റെ ഹൃദയത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് നിനക്കറിയില്ല. ഈ ലോകത്തിനു മുഴുവൻ അതിനകത്ത് കഴിയാനാവും. പക്ഷേ സതി, കാളി അതിൽ ഇടപെടുവാൻ ശ്രമിച്ചു. യാതൊരു തർക്കവും വേണ്ട കാളി, സതി പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കാശിയിലേക്ക് വരുന്നു. യാത്ര ചെയ്യുവാനുള്ള ശക്തി ലഭിച്ചാൽ നമ്മൾ പോകുന്നു. വാക്കുകൾ കിട്ടാതെ കാളി സതിയെ നോക്കി. നീ എൻ്റെ സഹോദരിയാണ്. സമൂഹം എന്തു പറയുന്നു എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. അവർ എന്നെ സ്വീകരിക്കുമെങ്കിൽ നിന്നെയും സ്വീകരിക്കും. അവർ നിന്നെ നിരാകരിച്ചാൽ ഞാൻ ഈ സമൂഹം ഉപേക്ഷിക്കും. നനഞ്ഞ കണ്ണുകളോടെ കാളി പതിയെ പുഞ്ചിരിച്ചു. ചേച്ചി, ചേച്ചിയെക്കുറിച്ച് എനിക്ക് വലിയ തെറ്റിദ്ധാരണ തോന്നിയിരുന്നു. ആദ്യമായിട്ടാണ് തൻ്റെ മുതിർന്ന സഹോദരിയായ സതിയെ കാളി ജ്യേഷ്ഠത്തി എന്ന് വിളിച്ചത്. സതി പുഞ്ചിരിച്ചുകൊണ്ട് കാളിയെ ആലിംഗനം ചെയ്തു.